തരഫ് മതം കൊണ്ട് നടത്തുന്ന ചൂഷണമാണല്ലോ ഗുണത്തെക്കാൾ മികച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അഷ്റഫ് സാഹിബ് ചോദിച്ചിരിക്കുന്നത് മതം കൊണ്ട് നടത്തുന്ന ചൂഷണമാണല്ലോ ഗുണത്തെക്കാൾ മികച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എല്ലായിടത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം മതനിഷേധത്തെക്കാൾ അധികം ഖുർആനിന്റെ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കപ്പെട്ടിട്ടുള്ളത് മതവ്യതിയാനമാണ് അഥവാ മതത്തിന്റെ പേരിൽ സൃഷ്ടിപൂജ നടത്തുന്നതാണ് അതല്ലെങ്കിൽ മതത്തിൽ നിന്നുള്ള മതത്തിന്റെ പേരിലുള്ള വ്യതിയാനമാണ് എന്തുകൊണ്ട് ഇങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളുടെ സ്വാഭാവികമായ ഉപോൽപ്പന്നവും അതോടൊപ്പം തന്നെ പിശാചിന്റെ ശക്തമായ പ്രവർത്തനവുമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് വസ്തുത. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യന് നന്മയും തിന്മയും ചെയ്യുവാൻ പടച്ചതമ്പുരാൻ കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരെ പറഞ്ഞയക്കേണ്ടി വന്നതും ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള മാർഗദർശനം നൽകേണ്ടി വന്നതും. ഈ കഴിവ് മനുഷ്യന്റെ സവിശേഷതയാണ്. മനുഷ്യനെ ഉന്നതനും അധമനുമാക്കുന്നത് അതാണ്. പലപ്പോഴും പൈശാചികമായ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഈ കഴിവിനെ സ്വാർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ അധമരിൽ അധമനായിത്തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ ചുറ്റുപാടും ഏറ്റവും അധികം കാണുന്നത്. മനുഷ്യർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമായ ഭൗതിക വസ്തുക്കൾ പോലും ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തപ്പെടുന്നത് മനുഷ്യരെ ഉപദ്രവകരമായിട്ടാണ് എന്നാണ് നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അത് ഏത് ചെറുതും വലുതുമായ സാധനങ്ങൾ എടുത്താണ് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മനുഷ്യന് പൈശാചികമായ പ്രലോഭനങ്ങളാൽ മനുഷ്യന്റെ ആത്മീയമായ ചോദനയെ, ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച ആത്മീയമായി മനുഷ്യന് തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം വെക്കുവാൻ ഒരു അത്താണി ആവശ്യമുണ്ട്. അത്താണി അത്താണിയായി മനുഷ്യന് എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ട്. ആ അത്താണിയായി മറ്റ് പല വ്യാജ വസ്തുക്കളും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മതം ഉപയോഗിക്കപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് മനുഷ്യന്റെ ഈ സ്വാഭാവിക ത്വരയെ ചൂഷണം ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ മതം എന്ന പേരിടുന്നു എന്ന് മാത്രമുള്ളൂ, യഥാർത്ഥത്തിലുള്ള മതം ഉപയോഗിക്കപ്പെടുകയല്ല. മതമെന്ന പേരിൽ മനുഷ്യന്റെ സ്വാഭാവികമായ ആത്മീയമായ തൃഷ്ണയെ അത് ഉപയോഗപ്പെടുത്തുന്നത്, ഉപയോഗപ്പെടുത്താൻ ഉള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ത്വരയെ, ഈ തൃഷ്ണയെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തൃഷ്ണാപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ത്വരയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും സന്നദ്ധമാകുന്നു. ആ ചൂഷണത്തിലേക്ക് എങ്ങനെ മനുഷ്യൻ വീണു പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അത് പൈശാചികമായ പ്രലോഭനങ്ങളാണ്. മനുഷ്യൻ അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതാണ്. മനുഷ്യൻ അവന്റെ വ്യതിരിക്തമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയും അവന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തുകയും അവൻ ആ ബുദ്ധി ചിന്താശക്തി ഉപയോഗപ്പെടുത്തി പടച്ചതമ്പുരാന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പിശാചിന് പ്രലോഭനത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനെ ആത്മീയമായ അധപ്പതനത്തിലേക്ക് മനുഷ്യന് പോവില്ല. ചുരുക്കത്തിൽ മതമല്ല അവിടെ ഉപയോഗപ്പെടുത്തപ്പെടുന്നത്, മനുഷ്യന്റെ ഈ സ്വാഭാവികമായ തൃഷ്ണയെ തെറ്റായി ചൂഷകന്മാർ ഉപയോഗപ്പെടുത്തുകയാണ്. അവരതിന് മതത്തിന്റെ മുഖമൂടി നൽകുന്നു എന്ന് മാത്രമേയുള്ളൂ.